പെസഹ കാരുണ്യത്തിൻ്റെ ആഘോഷമാണ്. മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്നും ദൈവമൊരുക്കിയ അനുഗ്രഹത്തിൻ്റെ കാനാനിലേക്കുള്ളൊരു കടന്നുപോകൽ, ആളാവാനുള്ള അഭിവാഞ്ചകളെ പാദങ്ങളോളം താഴുന്ന കാരുണ്യം കൊണ്ട് വീണ്ടെടുത്ത ദിനം, കടന്നുപോക്കുകൾക്കപ്പുറം അർഹതയേതുമില്ലാത്ത എന്നോട് കൂടെയിരിക്കുവാൻ കടന്നുവരുന്ന ദൈവസ്നേഹമുറഞ്ഞ ദിവ്യ കാരുണ്യം, അത് വാഴ്ത്തി നൽകുവാൻ ബലഹീനകരങ്ങളെ പൗരോഹിത്യത്തിലേക്ക് അഭിഷേകിച്ചുയർത്തിയ പരമപിതാവിൻ്റെ സ്നേഹം. മുറിച്ചു നൽകി അപ്പക്കഷ്ണം വലിയ വെല്ലുവിളി വെച്ചു നീട്ടുന്നുണ്ട്. ജീവിതം മുറിച്ചു നൽകാനുള്ള വിളി. അപ്പം മുറിച്ചു നൽകിയ ക്രിസ്തു എനിക്കായി കാൽവരിയിൽ മുറിവേറ്റപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. ആയതിനാൽ അപ്പം മുറിക്കുമ്പോഴും മുറിക്കഷ്ണം കൈനീട്ടി വാങ്ങുമ്പോഴും ഓർക്കുക, വിശ്വാസ ജീവിതയാത്രയിൽ കുടുംബത്തിനും കൂടപ്പിറപ്പിനും സഹചർക്കുമായി മുറിവേൽക്കാനാണ് ജീവിത വിളി എന്നത്, മുറിവേൽപ്പിക്കാനല്ല എന്നതും. കുർബാനയുടെ പരികർമ്മികളായ പുരോഹിതരെ വാർത്ത ദിനം കൂടിയാണിന്ന്. അയോഗ്യകരങ്ങളെ അവിടുത്തെ കാരുണ്യം കൊണ്ട് മാത്രം അനുഗ്രഹിച്ചുയർത്തിയതാണ് പൗരോഹിത്യം. കാലത്തിൻ്റെ വികൃതികളിൽ പാളിപ്പോയ ജീവിതങ്ങളൊന്നുമില്ല എന്ന ശാഠ്യങ്ങളൊന്നുമില്ല. പക്ഷേ കയ്യാളിച്ചു തന്നവനോട് 100% കൂറുപുലർത്തുന്ന എത്രയോ പുരോഹിത ജന്മങ്ങളുണ്ട് നമുക്ക് മുൻപിൽ. ജീവിതം ദൈവത്തിനും ദൈവജനത്തിനുമായി തീറെഴുതിയ നന്മയുടെ സുഗന്ധപ്പൂക്കളെ പ്രാർത്ഥന കൊണ്ട് ചുംബിക്കാൻ ഈ ദിനം നിനക്കായിരുന്നെങ്കിൽ പഴിക്കരുത്. പൗരോഹിത്യത്തെ പ്രാർത്ഥിക്കുകയും കുടുംബങ്ങളിൽ നിന്നും കരുത്തുറ്റ വിശുദ്ധരായ പുരോഹിതർക്ക് കാലഘട്ടത്തിൽ ജന്മം നൽകാൻ ഇടയാകുവാൻ നമുക്ക് കുടുംബങ്ങളിൽ നിന്നും പ്രാർത്ഥനയുടെ സ്വരമുയർത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും നേരുന്നു. ദൈവകൃപ ഏവർക്കുമായി ആശംസിക്കുന്നു. ആമേൻ.